നമസ്കാരം. പഴമക്കാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ നമുക്കായിട്ട് നിരവധി പഴഞ്ചൊല്ലുകൾ അവർ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ ഈ പഴഞ്ചൊല്ലുകളെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷേ അവരെ വളരെ ഈ പഴഞ്ചൊല്ലുകളെ പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ നടക്കുന്നുണ്ട്. ഒരു പുതിയ തലമുറയെ പഴയ തലമുറയിലുള്ള ഒരു അപ്പൂപ്പൻ ഈ പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന ലളിതമായിട്ടുള്ള പറഞ്ഞ് മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇതാ കണ്ടു നോക്കൂ. എനിക്കൊരു പഴഞ്ചൊല്ല് പറഞ്ഞുതരാമോ? പിന്നെന്താ മോളെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുവെച്ചാ നമ്മുടെ ചില രാഷ്ട്രീയക്കാരെ പോലെ ഡോളർ കടത്തിയാ ജയിലിൽ പോവും. ഇനി ഒരെണ്ണം കൂടി, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ പിടിക്കും എന്ന് പറഞ്ഞെന്താ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തര മന്ത്രിയുടെ പോലീസ് നയം? ഇനി കത്തുന്ന പുരയിൽ നിന്ന് കഴുക്കോലൂരുക, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഫണ്ടടിച്ചു മാറ്റുക, പിന്നെ ഉണ്ട് കുറെ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. എക്സാക്ട്ലി കേരളം ഭരിക്കുന്നവർ നമ്മുടെ മോദിജിയെ കണ്ട് ഇവിടെ രാജാവാണെന്ന് അഹങ്കരിച്ചാൽ മോദിജി ആവില്ല. അതെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ, മാറ്റത്തിന് സമയമായി. മാറേണ്ടത് നമ്മളാണ്. പുതിയ കേരളം മോദിക്കൊപ്പം.